Hoi 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 hoi. Pemre ne grille ampuane. Chembeliane the moon girl and the chembeliane. Then there ipachim, friendsum, chunda kate, perchana na chembeliane. The malane the grille camuane. There and there. ഉപ്പച്ചിയാണ് കട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഫിഷ് ലവേഴ്സ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യേണ്ടത്, ലൈവായി കട്ട് ചെയ്യുന്നത് കാണുന്നത്. കഴിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം, പക്ഷെ ഇത് കട്ട് ചെയ്യാൻ നല്ല ടാസ്ക്കാണ്. നിങ്ങൾ എന്നെപ്പോലെ ഫിഷ് ലവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ അതിൻ്റെ കൂടെ ലൈക്കും പിന്നെ കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ നോക്കാം. ഇതിൽ എൻ്റെ അനിയന്മാരാണ് ഉള്ളത്. കറിവേപ്പില, ചെറിയ ഉള്ളി, നാരങ്ങ, ഇഞ്ചി, ചപ്പ്, പുതിന, മുളക്, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര്, തക്കാളി, ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം അമ്മിയിലിട്ട് അരിച്ച് കൊണ്ടുവരാം. ഈ അമ്മിയിലിട്ട് അരിച്ച മസാലകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്ന സാധനങ്ങളൊന്ന് ചതച്ചെടുത്തിട്ട് എന്നിട്ട് അമ്മിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞങ്ങളെ വീട്ടിൽ ചമ്മന്തി, പിന്നെ കറിയിലേക്ക് തേങ്ങ അരക്കാനൊക്കെ അമ്മിയിലിട്ടാണ് അരക്കൽ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്കും എല്ലാത്തിനും. നമുക്ക് ഇതിലേക്ക് പൊടി മസാലകളെല്ലാം ഇതിലേക്കുള്ള, ഞാൻ ആ വീഡിയോ എടുക്കുന്ന മറന്നുപോയി. ഇനി ആ ഫിഷിൻ്റെ സെൻറ്റർ ഭാഗം തുറന്നിട്ട് നമുക്ക് ആ ഫിഷിൻ്റെ ഉള്ളിലേക്ക് മസാലകൾ തേച്ച് കൊടുക്കണം. അതിനുള്ളിലേക്ക് മസാല തേക്കുമ്പോൾ നമുക്ക് വേവാനും നല്ല സുഖമാണ്, അതിനുള്ളിലേക്ക് നല്ല മസാലയും ആവും. നമുക്ക് അതിൻ്റെ പുറം ഭാഗവും അതിൻ്റെ വരയിട്ട ഭാഗവും എല്ലാം അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഞങ്ങളെ വീട്ടിലെ ഈ മസാല തേച്ച്, ഇത് വലിയ ഫിഷായതുകൊണ്ട് മസാല തേച്ച് വെക്കാൻ ഞങ്ങളെ വീട്ടിലെ അത്ര വലിയ പാത്രം പാത്രത്തിൽ കൊള്ളണില്ല. അപ്പം ഞാൻ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഒരു വലിയ വായന്തല വെട്ടി കൊടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഫിഷ് വെച്ചത്, എന്നിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഇതിലുള്ള മസാല ഉള്ളിലും പിറകിലും ആ വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് കട്ടിലുള്ള ഒരു ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പം നമ്മൾ ചെമ്പല് കുട്ടപ്പനെ മസാല തേച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 hour മസാല പിടിക്കാൻ വെക്കാം. നമുക്ക് ചിരട്ടകളൊക്കെ ഇട്ട് കണ്ട് നമുക്കിന്ന് കനലായി കിട്ടണം. നമുക്കിത് കനലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്പല് കുട്ടനെ അതിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് അത് വേവുന്നതിനനുസരിച്ച് ഒന്ന് ആണ്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. റെഡി, ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കാം. നമ്മളെ ചെമ്പല്ലിക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റിൻ്റെ